ലോകം മുഴുവൻ കേരളത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ബഹുമാന്യനായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നലെകളിലെ മറ്റേ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാരാധ്യനായ വി എസ് അച്യുതാനന്ദൻ സാറ് അദ്ദേഹവും വെറുതെയിരുന്നില്ല. അദ്ദേഹം ചാടിയത് മഹാരാജാവിന്റെ മെക്കട്ടായിരുന്നു. അദ്ദേഹത്തിന് ചാടേണ്ടത് മഹാരാജാവിന്റെ മെക്കട്ടായിരുന്നു. വായിക്കൊള്ളാത്തത് മുഴുവൻ പറഞ്ഞു. മഹാരാജാവിനെ തിരുനാൾ എന്ന് വിളിക്കരുത്, തിരുമനസ് എന്ന് വിളിക്കരുത്, അത്ഭുതമാണ്. കാരണം രാജ്യം പോയി, രാജാവ് പോയി, ഇനി എന്തിനാ തിരുനാൾ എന്ന് വിളിക്കുന്നത്, ഇനി എന്തിനാ തിരുമനസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ മിസ്റ്റർ ഉത്രം മാർത്താണ്ട എന്ന് വിളിക്കാം. കാരണം ഉത്രം തിരുനാൾ മാർത്താണ്ട വർമ്മ വർമ്മീസ്ഥാന പേരല്ലേ, വേണ്ട. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ മഹാരാജാവിനെ വിളിക്കാൻ പോകുന്ന മിസ്റ്റർ ഉത്രം മാർത്താണ്ടൻ എന്ന് വിളിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. വളരെ നല്ലത്. അങ്ങനെയല്ലേ സോഷ്യലിസം വരേണ്ടത്? പക്ഷേ സഖാവേ, നമ്മുടെ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പിനെ മിസ്റ്റർ ആർച്ച് ബിഷപ്പ് എന്ന അങ്ങ് എങ്ങനെയെങ്കിലും സംബോധന ചെയ്യുമോ? തിരുമേനി എന്നല്ലാതെ റവറന്റ് എന്ന് ചേർക്കാനെ ഇവിടുത്തെ ആർച്ച് ബിഷപ്പുമാരെ മെത്രന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവിടെ ഒരു പരിപാടി വെച്ചുകൊണ്ട് കഴിയുമോ മിസ്റ്റർ വി എസ് അച്യുതാനന്ദന് നിങ്ങളുടെ സഖാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് മെത്രാന്മാരെയോ ഇവിടുത്തെ ആർച്ച് ബിഷപ്പുമാരെയോ മിസ്റ്റർ ആർച്ച് ബിഷപ്പ് എന്നോ മിസ്റ്റർ മെത്രാൻ എന്നോ സംബോധന ചെയ്യാൻ അങ്ങേക്ക് സാധിക്കുമോ? മഹാരാജാവിന് ബഹുമാനം വേണ്ട, കഴിഞ്ഞില്ല. ബാണക്കാട് തങ്ങന്മാര് കഴിയോ? മിസ്റ്റർ ഹൈദരാലി, മിസ്റ്റർ സാദിഖ് അലി, ഇവിടെ നിന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ പറയില്ല, ബഹുമാനത്തോടുകൂടിയേ പറയുള്ളൂ. പക്ഷേ തിരുനാൾ വേണ്ട, തങ്ങള് വേണ്ട, സ്ഥലപ്പേര് വേണ്ട, പറഞ്ഞുകൂടെ മിസ്റ്റർ ബഹുമാന ചോദ്യം വേണ്ടൊക്കെ വിട്ടുകൊണ്ട് ഇനി മിസ്റ്റർ കിടന്നോട്ടെ. അതുപോലെ ഇല്ലാതെ വിളിക്കാൻ കഴിയോ? ഹൈദരാലി പറഞ്ഞു, സാദിഖ് അലി പറഞ്ഞു, പറയൂ. മുട്ട് കൂട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. ഇരുപത്തയ്യായിരം അല്ല, 2,50,000 റെഡ് വളണ്ടിയേഴ്സ് നിന്നാലും മിസ്റ്റർ ആർച്ച് ബിഷപ്പും മിസ്റ്റർ ഹൈദരാലി ഒന്നും വരില്ല. മുട്ട് കൂട്ടിയിരിക്കും, പാഞ്ഞു കയറാൻ ഹിന്ദുവിന്റെ മണ്ടക്കെ സാധിച്ചുള്ളൂ. എന്തിന് ആവശ്യമില്ലാതെ കുളം കലക്കുന്നത്? എന്ത് ആവശ്യത്തിന്? അപ്പൊ ആ പാവപ്പെട്ട കർഷകനെ കേന്ദ്ര സഹായം ചോദിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നൊരു പ്രതിനിധി സംഘം ഡൽഹിക്ക് പോയി. സർവകക്ഷി പ്രതിനിധി സംഘം, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള പാർട്ടികളുടെ MLA ഉൾപ്പെട്ട ഒരു സമിതി പോയി. പ്രധാനമന്ത്രിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ കണ്ട് വല്ല ഇതിന് സഹായവും തരണേന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് സംഘം ഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തി കഴിഞ്ഞപ്പോഴല്ലേ കാണുന്നത് ആ കൂട്ടത്തിൽ പോയ ചില MLAമാരെ കാണാനില്ല, ചില MLAമാരെ കാണല്ല. തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയോ ഡൽഹിയാണ് സ്ഥലേ? പക്ഷെ ലേസം കഴിഞ്ഞപ്പോണ്ട് ഈ MLAമാര് പത്രസമ്മേളനം നടത്തുന്നു. മൈക്കിന് മുന്നിലെ നേതാക്കളല്ലേ ഇരിക്കുള്ളൂ, ബാക്കിയുള്ളവർ പിന്നിൽ തൊട്ട് മറ്റേ ബലിയിടുമ്പോ തൊട്ട് നിൽക്കണ മാതിരി ബാക്കിയുള്ളവർ തൊട്ട് നിൽക്കുന്നുണ്ട്. പ്രധാനികള് പത്രസമ്മേളനം നടത്തുന്നു. ആരാ പ്രധാനികള്? ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി, തൊട്ടിരിക്കുന്നത് നമ്മുടെ മാണി ചായ. ഈ രണ്ടുപേരുമാണ് പത്രസമ്മേളനം നടത്തുന്നത്. പത്രസമ്മേളനം നടത്തിയപ്പോ ഇവര് എവിടെയാ പോയിരുന്നത്? ഇവരെ പ്രധാനമന്ത്രിയെയും സോണിയാഗാന്ധിയും വേറിട്ട് കാണാൻ പോയതാണ്. വേറിട്ട് കണ്ട ഒരു മെമ്മോറാണ്ടം കൊടുത്തു. കർഷകരുടെ കാര്യമൊന്നും അല്ല കൊടുത്തത്, ആ മെമ്മോറാണ്ടം പത്രക്കാർക്ക് കൊടുത്തു. മെമ്മോറാണ്ടം പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വന്നു.
ഈ ഉമ്മൻചാണ്ടിയുടെയും മാണിച്ചായന്റെയും നേതൃത്വത്തിൽ ഇടത് വലത് എം എൽ എമാർ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു പക്ഷിയിലെ മാത്രമല്ല, ഇടത് വലത് എം എൽ എമാർ കൊടുത്ത മെമ്മോറാണ്ടം പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വന്നു. മെമ്മോറാണ്ടത്തിൽ ആവശ്യം നമ്പർ ഒന്ന്, വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന സിസ്റ്റർ അൽഫോൺസാമ്മയുടെ വാഴ്ത്തപ്പെടുത്തൽ ചടങ്ങിലേക്ക് കേന്ദ്രത്തിന്റെ ചെലവിൽ ഒരു ഉന്നത സമിതിയെ റോമിലേക്ക് അയക്കണം. ആവശ്യം ഒന്നാമത്തെ ആവശ്യം അതായിരുന്നു. ആവശ്യം നമ്പർ രണ്ട്, നെടുമ്പാശ്ശേരി മുതൽ ഭരണങ്ങാനം വരെ ഒരു നാലു വരി ദേശീയ പാത ഉടൻ നിർമ്മിക്കണം. തീർത്ഥാടകർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാലു വരി ദേശീയ പാത ഉടൻ നിർമ്മിക്കണം. ആവശ്യം നമ്പർ മൂന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് റോമിലേക്ക് സബ്സിഡി റേറ്റിൽ വിമാനങ്ങൾ ഓടിക്കണം. ആവശ്യം നമ്പർ നാല്, ഭരണങ്ങാനത്ത് ഒരു ക്രിസ്തീയ സർവകലാശാല തുടങ്ങണം. ആവശ്യം നമ്പർ അഞ്ച്, അതെല്ലാവരും നോക്കിയാ കാണില്ല, അടിയിൽ എൻ ബി എന്നിട്ടിട്ട് എല്ലാവർക്കും നോക്കിയാ കാണില്ല, ഭരണങ്ങാനത്ത് ഒരു തുറമുഖം കെട്ടണം, അതിന് അറബിക്കടൽ പാല വഴി തിരിച്ചുവിടണം. അതായിരുന്നു അഞ്ചാമത്തെ ആവശ്യം. ഇതടക്കമുള്ള ആവശ്യങ്ങള് ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും നേതൃത്വത്തിലെ ഇടത് വലത് നിന്നുള്ള ക്രിസ്ത്യൻ സഹോദരന്മാര് സോണിയാഗാന്ധിക്കും പ്രധാനമന്ത്രിക്കും വേറിട്ട് കൊടുത്ത കാഴ്ച നമ്മൾ കണ്ടു. അവിടെ നമുക്ക് മനസ്സിലായി, നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. വേദന കൊണ്ടല്ല പറയുന്നത്, സ്വന്തം മതത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ തക്ക വിധത്തില് സ്വന്തം വിഭാഗങ്ങളോട് കൂറുള്ളവരായി അവർ മാറിയതിൽ നമുക്ക് പരാതിയില്ല, നമുക്ക് പരാതിയില്ല. ഇതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടിയുടെയും മാണിച്ചായന്റെയും നേതൃത്വത്തിൽ ഇടത് വലത് എം എൽ എമാർ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു പക്ഷിയിലെ മാത്രമല്ല, ഇടത് വലത് എം എൽ എമാർ കൊടുത്ത മെമ്മോറാണ്ടം പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വന്നു. മെമ്മോറാണ്ടത്തിൽ ആവശ്യം നമ്പർ ഒന്ന്, വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന സിസ്റ്റർ അൽഫോൺസാമ്മയുടെ വാഴ്ത്തപ്പെടുത്തൽ ചടങ്ങിലേക്ക് കേന്ദ്രത്തിന്റെ ചെലവിൽ ഒരു ഉന്നത സമിതിയെ റോമിലേക്ക് അയക്കണം. ആവശ്യം ഒന്നാമത്തെ ആവശ്യം അതായിരുന്നു. ആവശ്യം നമ്പർ രണ്ട്, നെടുമ്പാശ്ശേരി മുതൽ ഭരണങ്ങാനം വരെ ഒരു നാലു വരി ദേശീയ പാത ഉടൻ നിർമ്മിക്കണം. തീർത്ഥാടകർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാലു വരി ദേശീയ പാത ഉടൻ നിർമ്മിക്കണം. ആവശ്യം നമ്പർ മൂന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് റോമിലേക്ക് സബ്സിഡി റേറ്റിൽ വിമാനങ്ങൾ ഓടിക്കണം. ആവശ്യം നമ്പർ നാല്, ഭരണങ്ങാനത്ത് ഒരു ക്രിസ്തീയ സർവകലാശാല തുടങ്ങണം. ആവശ്യം നമ്പർ അഞ്ച്, അതെല്ലാവരും നോക്കിയാ കാണില്ല, അടിയിൽ എൻ ബി എന്നിട്ടിട്ട് എല്ലാവർക്കും നോക്കിയാ കാണില്ല, ഭരണങ്ങാനത്ത് ഒരു തുറമുഖം കെട്ടണം, അതിന് അറബിക്കടൽ പാല വഴി തിരിച്ചുവിടണം. അതായിരുന്നു അഞ്ചാമത്തെ ആവശ്യം. സത്യമേവ ജയതേ എന്ന മന്ത്രം ലോകത്തിന് പകർന്നുകൊടുത്തത് ഭാരതമാണെങ്കിൽ ആ നമ്മൾ അസത്യത്തെ ഉപാസിക്കരുത്.